ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ ഹിന്ദി റിവിഷനാണ് ഷഹൻഷാ അക്ബർ കോൺ സിക്കായേക ഈ പാഠഭാഗത്തിൽ നമ്മൾ എന്താണ് പറ പഠിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഗത് ചക്രവർത്തിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് എളുപ്പമല്ലെന്നും നല്ല മനുഷ്യനാകാൻ പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പമെന്നും മനസ്സിലാക്കി കൊടുക്കുന്നു ബീർബലിൻ്റെ വൃദ്ധയായ ഗുരു ഇതാണ് ഈ കഥയുടെ ഒരു ആശയം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അക്ബർ ഓർ ബീർബൽസെ സംബന്ധിച്ച് ഏക്ക് ലോക കഥ ഹെ ദ അക്ബർ ചക്രവർത്തിയും ബീർബലുമായി ബന്ധപ്പെട്ട ഒരു നാടോടി കഥയാണ് ഏക്ക് ദിൻ അക്ബറിനെ ബീർബൽകോ സബ് കുച് സീക്ക് യഹിബി ജാനേക്ക ഇന്തസാം കർണേക്ക ആദേശ് ദിയ ഒരു ദിവസം അക്ബറിന് അക്ബർ ബീർബലിനോട് എല്ലാം പഠിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചു സബ് കുജ് സീക്ക് ജാനയ്ക്കായി ഇന്ത്സം കർണയ്ക്ക ആദേശ് ദിയ എല്ലാം പഠിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ബീർബലിനെ സമാജ്ക്ക് വിവിധ പ്രകാർക്കെ ലോകോങ്കോ രാജ്മഹൽ ബുലാഗയ ബീർബൽ എന്തു ചെയ്തു ആ സമൂഹത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ബീർബലിനെ സമാജ്ക്ക് വിവിധ പ്രകാർക്കെ ലോകോങ്കോ രാജ്മഹൽ ബുലാഗയാ പ്രത്യേക വ്യക്തിക്കോ അഗ്നി അഗ്നി ഹുനർ ധിക്കാനേക്കോ കഹ എല്ലാ വ്യക്തികളോടും എന്തു പറഞ്ഞു അവരുടെ സാമർത്ഥ്യം കാണിക്കാൻ പറഞ്ഞു ഹുനർ എന്നു പറഞ്ഞാൽ എന്താ ഹുനർ എന്നു പറഞ്ഞാൽ സാമർഥ്യം പ്രത്യേക വ്യക്തിക്കോ അപ്നി അപ്നി ഹുനർ ദിക്കാനേക്കോ കഹ തപ് രാജാനെ സഞ്ജാക്കി സബ് കുച്ച് സീക്കിന അസംഭേ അപ്പോൾ രാജാവിന് എന്തു മനസ്സിലായി എല്ലാം പഠിക്കുന്നത് അസംഭവ്യമാണെന്ന് രാജാവിന് മനസ്സിലായി സാത്ത് സാത്ത് രാജാനെ സമച്ച ലാബി ശിക്ഷ ജന്മസേ ലേക്കർ മിത്യുതക് ചലഞ്ഞവാലി പ്രക്രിയ ഹെ അതുപോലെ രാജാവ് എന്തു മനസ്സിലാക്കി പഠനം എന്നത് ജന്മം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയ ആണെന്നും മനസ്സിലാക്കി ഫിർ ബീർബലിനെ അക്ബർക്കു അപ്നി ഗുരു ബൂഢി മഹിളാസെ മിൽവായ പിന്നെ എന്താണ് ബീർബൽ ചെയ്തത് തൻ്റെ ഗുരുവായ വൃദ്ധയായ സ്ത്രീയെ കൊണ്ടുവന്നുസ്കി സാദ്ഗി ഫർ ഹൊന്നോനെ പ്രഭാവിത് കിയ അപ്പോൾ തൻ്റെ വയസ്സായ ഗുരുവിനെ അക്ബറിനെ കാണിച്ചെടുത്തപ്പോൾ അവരുടെ സാദ്ഗി എന്ന് പറഞ്ഞാൽ ലാളിത്യം ലാളിത്യത്തിൽ രാജാവിന് ഭയങ്കര ഇഷ്ടമായി ഒന്നോനെ ഷഹൻ ഷാകോ സിക്കായ കി സബ്കുച്ച് സീക്കണ സംഭവ് നെഹിഹേ എന്താണ് പറഞ്ഞത് എല്ലാ രാജാവേ എല്ലാം പഠിക്കാൻ സാധ്യമല്ല ലേക്കിൻ അച്ഛ ഇൻസാൻ കൈസേ ബന്നാഹെ വഹു സബ്കോ സിഖന ചാഹിയം എല്ലാം പഠിക്കാൻ സാധ്യമല്ല എന്നാൽ എങ്ങനെ നല്ല മനുഷ്യനാകാം എന്ന് പഠിക്കണം എന്നാണ് നാം പഠിക്കേണ്ടത് ഇതാണ് ഈ കഥയുടെ ഒരു സമ്മതി ഇനി നമുക്ക് ചോദ്യം നോക്കാം ലോക് കഥ ക അംശപ്പെട്ട പ്രശ്നമൊക്കെ ഉത്തരവി അപ്പോൾ ഈ ഒരു കഥ വായിച്ച് അതിൻ്റെ താഴെ തന്നിരിക്കുന്നതിൻ്റെ ചോദ്യം ഉത്തരം എഴുതാനാണ് മാഫി ചാത്താഹും ജഹാം പാഹമേനെ തോ ബസ് ആപ്കെ ആദേശ് ആദിഷ്ക പാലൻ കിയാ ഹെ മാഫി ചാത്താഹും ബീർബലിനെ ജവാബ് ദിയ അപ്പം ബീർബൽ പറയാണ് ക്ഷമിക്കണം എന്നോട് അങ്ങയുടെ നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് പറയണം ബീർബലിനെ ജവാബ് ദിയ ഗുസ്താകിം മാഫ് ലുഹോ പർഖ്യാ ജഹാംപ അജായത് മേഖേ ഖേൽഖർ അപ്പിനെ മനോരഞ്ജൻ കർണാജാതേഹെ ധിക്കാനം പെറുക്കണ മഹാരാജാവെ മണിക്കൂറോളം മണലിൽ കളിച്ച് രസിക്കാൻ അങ്ങേക്ക് അറിയുമോ അപ്പോൾ ഇത്രയാണ് ചോദിച്ചത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് യ ബിർബൽ കിസ്സേ കഹ ഇത് ആരോടാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് അക്ബർ സെ കഹ അപ്പോൾ എന്താണ് ആദ്യത്തെ ഉത്തരം ഷഹൻഷാ അക്ബർ സെ കഹ ഷഹൻഷാ അക്ബർ സെ ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഉത്തർ ശബ്ദക്ക സാമാനാർത്ഥ ശബ്ദം കോൺസാ ഹെ ഉത്തരം എന്ന മീനിങ് വരുന്ന ശബ്ദം ഏതാണ് ഏതാണ് ജവാബ് എന്താണ് ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം ഇനി അടുത്ത ചോദ്യം സഭി ബാഥി ജാൻക്ക് ഇച്ഛ പ്രകടകരണവാല രാജാക്കെ ബാമേ സോച്ചർ ബീബ്രനെ അപ്പം ഡയറിമേ ക്യാ ലിഖാ ഹാ എല്ലാം പഠിക്കണമെന്നാണ് രാജാവിൻ്റെ ആഗ്രഹം ഇത് ഇത് ഇതിനെപ്പറ്റി ചിന്തിച്ച് എന്തായിരിക്കും അദ്ദേഹം അന്നത്തെ രാത്രി ഡയറിയിൽ എഴുതിയിട്ടുണ്ടാകും അപ്പം ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഡേറ്റും അതേപോലെ ദിവസവും എഴുതുക ആജ് ക ദിൻ ബോൾന സത്ത ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ കഴിയില്ല ഷാൻഷാനി എക്ക് വിചിത്ര ഇച്ഛ പ്രകടി രാജാവ് ഒരു വിചിത്രമായ ആഗ്രഹമാണ് പറഞ്ഞത് വേ ദുനിയാക്കെ ഹർ ചീസ്കോ സീക്കിന ചാത്തഹേ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇസ്ലിയും ഏ ചിന്തിഹും അതിനുകൊണ്ട് ഞാൻ വളരെയധികം ചിന്തയിലാണ് ക്ക് ഹർ ചീസ് ബാരമേ പഠന അസംഭവ് ഹെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല യാൾ കൈസി സം ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഗുരുജീനെ ഏക ഉപായ ധിയാക്കി ദുനിയ്ക്ക് സഭി തരക്കെ കാം കർണവാലോകോ ദർബാർ മേ ബുലാലാനാഹെ അപ്പോൾ എൻ്റെ ഗുരുജി എന്നോട് പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ എല്ലാ ജോലി ചെയ്യുന്നവരെയും കൊട്ടാരത്തിലേക്ക് വിളിക്കുക ഉനേദിക്കാരക്ക രാജാക്കോ സമചാനാക്കി ഹർ വ്യക്തിയുമെ കൊച്ചിനെ കുച്ച് ഹുനർഹം അപ്പോൾ അവരെ കണ്ടിട്ട് രാജാവിന് മനസ്സിലാക്കണം എല്ലാ വ്യക്തികളിലും എന്തെങ്കിലും സാമർഥ്യമുണ്ട് എന്തെങ്കിലും സാമർഥ്യമുണ്ട് ഓർ വഹു ഹംകോ കൊച്ചു സീക്കുക സീക്കാസക്തേഹം വഹു ഹംകോ കൊച്ച് സീക്കാസക്താഹെ ആശാക്കി കൽ ജെറൂർ എക്ക് അച്ചാദിൻ പഞ്ചായേക്ക അപ്പോൾ നാളെ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത പാഠം ഏതാണ് ഞാൻ മാർഗ് ഞാന്മാർഗിനെന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് അറിവ് അതിൽ അഹങ്കരിക്കാതെ അതിനെ വിവേകത്തോടെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഞാൻ മാർഗിൻ്റെ അപ്പോൾ അപ്പം നമുക്ക് നോക്കാം ഞാൻ സബ് കി ബലായിക്കി ലിയ ഹോനാ ചാഹ്യം അറിവ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മക്കായിട്ടാണ് നാം ഉപയോഗിക്കേണ്ടത് ഇസേ വ്യക്ത കർണേവാല ഏകാങ്കി ഹെ ജ്ഞാൻമാർഗ് എ എന്ന് വ്യക്തമാക്കുന്ന ഒരു ഏകാങ്ക നാടകമാണ് ജ്ഞാൻമാർഗം ഗുരുകുൽക്ക് ശിക്ഷാ പൂരേക്കർക്കെ തീൻ രാജകുമാർ ലൗട്ട് രഹയത്തെ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് മൂന്ന് രാജാക്കന്മാർ മടങ്ങുകയായിരുന്നു തീനോ അപ്പിന്യം ഞാൻ പർ ഗർവ് കർത്തേഹം മൂന്നാളും അവനവൻ്റെ അറിവില് ഭയങ്കര അഹങ്കരിക്കുന്നവരായിരുന്നു ഉൻകെ ബീച്ച് മീക്ക് തർക്കുവാക്കി ഉനെ ഉന്മ അധികം അപ്പം അവരുടെ ഒരു തർക്കം ആരംഭിച്ചു എന്താണ് ആരാണ് കൂടുതൽ ജ്ഞാനി കൂടുതൽ അറിവുള്ളവൻ ആരാണ് എന്നുള്ളൊരു തർക്കം ആരംഭിച്ചു ജംഗൽക്കെ രാസേമ കിസി ജാൻവർക്ക് ഹട്ടി തേക്കാം അപ്പോൾ കാട്ടിലെ വഴിയിൽ ഏതോ ഒരു മൃഗത്തിന്റെ അസ്ഥി കണ്ടോ വേ സഭ പിന്നെ ഉസ് ഹട്ടിക്കോ മാംസ ചർമ്മ ഓർ ജ്ഞാൻ അപ്പൊ രാജകുമാരന്മാർ തങ്ങളുടെ അറിവുകൊണ്ട് എല്ലിന് മാംസവും ചർമ്മവും ജീവനും നൽകി വശ ഉൻകി തരേ പെട്ടെന്ന് എന്തായി അതൊരു വലിയ സിംഹമായി മാറി ഗർജിച്ചു കൊണ്ട് രാജകുമാരന്മാരുടെ മേലേക്ക് ചാടി രാജകുമാരനെ ഗുരുക്ക് സഹായത മാങ്ങി രാജകുമാരന്മാർ ഗുരുവിൻ്റെ സഹായം തേടി അന്തിമേ ഗുരു ഷേർക്കി ോ ബക്കി ബനാദിയ പിന്നെ ഗുരു എന്തു ചെയ്തു മന്ത്രശക്തിയാലും സിംഹത്തെ ആടാക്കി മാറ്റി ഇപ്പൊ രാജകുമാരോകോ സംചായ എന്നിട്ട് രാജകുമാരന്മാരോട് പറഞ്ഞു ഞാൻ കാ പ്രയോഗ ഹമേഷ ദുശ്രോങ്കി ബലായിക്കേ ലിയോദ്ദേഹം അറിവ് എപ്പോഴും മറ്റുള്ളവരുടെ നന്മക്കായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു ഇതാണ് ആ ഒരു സ്റ്റോറിയുടെ ഒരു സമ്മറി ഇനി നമുക്ക് ഒരു സംഭാഷണം നോക്കാം വാർത്താലാപ് ഗുരുവിനെ തീനോ രാജകുമാരോകോ ഷേർസെ ഭജായ ഗുരു മൂന്ന് രാജകുമാരെയും സിംഹത്തെ രാജകുമാരന്മാരെയും സിംഹത്തിൽ നിന്ന് രക്ഷിച്ചു ഇസ്കെ ബാദ് ഗുരു ഓർ തീനോ രാജകുമാരൊക്കെ പിയിച്ച് വാർത്താലാപ് തയ്യാറായി ശേഷം അവർ തമ്മിലുള്ളൊരു സംഭാഷണം രാജകുമാർ ഏക്ക് ഗുരുജി ഹമേ മാഫ് ദീജി ഞങ്ങളോട് ക്ഷമിച്ചാലും ക്യോംബേട്ടെ എന്തിനാണ് അംശ ബഡി കലത്തിക്കൊയി ഞങ്ങളിൽ നിന്ന് വലിയ തെറ്റ് വന്നുപോയി ക്യാഖലത്തി എന്ത് തെറ്റ് അമ്മേ ഹാൻ ഞാൻ പർ ബട അഹങ്കാരത്തെ നമ്മുടെ അറിവില് നമുക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു ഓ കൈസേ മാലും ഹുവാ അതെങ്ങനെ മനസ്സിലായി ഇസിലി ഇസ് സംഘടനയെ പഠിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ആപത്തിൽ പെട്ടത് ഗുരു വഹ് മുജെ ജാൻ താത്ത എനിക്കറിയാം ഇത് ഇസ്ലിയെ മേ തുമര പീച്ച കരഹാത്ത അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുകയായിരുന്നു രാജകുമാർ ആപ്നെ ആമാര ജീവൻ പചായ താങ്കൾ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു ഗുരുജി ബേട്ടേ ഞാൻ പ്രാപ്ത ലേന ബഹുത്ത് കഠിനയേ അറിവ് നേട് എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് ഞാൻ പ്രാപ്ത ലേന ബഹുത്ത് കഠിനേ ലേക്കിൻ ഇസി ദുരുപയോഗം കരണ ബഹുത്ത് ആസാൻ ഹെ പക്ഷെ അതിനെ ദുരുപയോഗം കഴിയാൻ വളരെ എളുപ്പമാണ് രാജകുമാർ ദോ വ ഹേ മാലു ഹ ഗുരുജി അതിനങ്ങൾക്ക് മനസ്സിലായി ഗുരു അച്ഛ ബേട്ട അബ് കു അപ്നെ അപ്നെ ഗർജാവോ ഏതായാലും നന്നായി നിങ്ങൾ ഇനി സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിക്കോളൂ പിന്നെ അടുത്തതെന്നാണ് സുഖതു സുഖ സുഖ ദുഃഖം എന്ന് പറയുന്ന ഒരു കവിതയാണ് ഓക്കെ കവിതയിൽ എന്താണ് സുമിത്ര നന്ദൻ പന്തിൻ്റെ ഒരു കവിതയാണ് എന്താണ് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ് സന്തോഷവും സങ്കടവും മാറി വരുന്നു ഓക്കെ കവി കെ അവ പിന്നെ ജീവൻമേ സദാ സുഖ ദുഃഖ് യാ ദുഃഖിനെഹി ചാർത്ത ഹെ കവി എന്താണ് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ നിസ്സാരമായ സുഖവും ദുഃഖവും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഉൻ ദിനോ ഉൻ ദിനോക മേൽഹോനാൻ ചാഹിയെ രണ്ടിൻ്റെയും ഇടകലർന്നുള്ള ജീവിതമാണ് കവി ആഗ്രഹിക്കുന്നത് ജയ്സേ ബച്ച ആക് മിച്ചോനി കേൽമേ കുച്ചു സമയം ആക്കെ ബന്ധ് കർത്തേഹെ കുട്ടികൾ കണ്ണ് പൊത്ത് കളി അതായത് ഹൈഡ് ആൻഡ് സെറ്റ് കളിക്കുമ്പോൾ കുറച്ച് നേരം എന്താവും കണ്ണടയ്ക്കും കുച്ച് സമയം ആകേം പന്ത് കറത്തേഹെ കുറച്ച് സമയം കണ്ണടച്ച് വയ്ക്കും കൊച്ചു സമയം ആകെയും പന്ത് കറത്തേഹെ ഓർ ഫിൽ കോലതാത്തഹേ പിന്നീട് അവ തുറക്കുകയും ചെയ്യും ഉസി പ്രകാരം അതുപോലെ ജീവൻകേൽമേ ജീവിതത്തിൻ്റെ കളി ജീവിതമാകുന്ന കളിയിൽ കുച്ചു സമയം ദുഃഖ് കുച്ച് സമയം ആക് കോലെ ഓർഫിർ ബന്ധു കരെ അതേപോലെ ജീവിതമാകുന്ന ഒരു കളിയിൽ കുറച്ച് നേരം കണ്ണെടുക്കുകയും തുറക്കുകയും ചെയ്യണം അതാണ് കവിയുടെ ആഗ്രഹം കെഹനക്ക മാത്രപ്പഹേ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് കി മാനോ കി ജീവൻമേ കൊച്ചു സമയം സുഖേ ഓർ കൊച്ചു സമയം ദുഃഖ് സബി ജീവൻ തീ ജീവൻ ഗൽക്കി തരഹ മജേദാർ ഹോക അതായത് ജീവിതം എന്ന് പറയുന്നത് എന്താണ് സുഖ ദുഃഖം കൊണ്ട് മധുരമായ കൂടിച്ചേരലാണ് അപ്പോഴാണ് ജീവിതത്തിൻ്റെ ഒരു രസം നമുക്ക് ഉണ്ടാവുന്നത് നെഹിത്തോ ജീനാബി കഠിന ഇല്ലെങ്കിൽ സുഖവും ദുഃഖവും രണ്ടും ഇടകർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ദുഃഖപൂർണമാകും ജീവനിലെ സുഖവും ദുഃഖകൾക്ക മീട്ട മിലാപു ഹോന ചാഹിയേ ജീവിതത്തിൽ സുഖദുഃഖങ്ങളുടെ മധുരമായ കൂടിച്ചേരൽ ആവശ്യമാണ് ജിസ്സമയം कुछ बादलों में अदृश्य रहने का बाद चंदा मामा आकाश में फिर चांदनी फैलाता है उसी प्रकार कुछ समय तक दुखों के अदृश्य रहना के बाद सुख आते हैं कुर्च नाड़ते दुख तुशेष अदायद ഒളിക്കുന്ന ചന്ദ്രനെ കാണുമ്പോൾ നമുക്ക് ധാരാളം മേഘങ്ങൾക്കിടയിൽ കുറച്ചു നേരം ചന്ദ്രൻ അപ്രത്യക്ഷമാകുന്ന അപ്രത്യക്ഷമാകുമ്പോൾ പിന്നീട് വീണ്ടും ആകാശത്ത് നിലാവ് പരത്തതാണ് അതേപോലെ കുറച്ച് നാളത്തെ ദുഃഖത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങളും വരേണ്ടത് ആവശ്യമാണ് വെറും ദുഃഖവും വെറും സുഖവുമായാൽ നമുക്ക് ജീവിതത്തിൻ്റെ മധുരം നുകരാൻ കഴിയില്ല എന്നാണ് കവി പറയുന്നത് വയസ്സേ ഹീ കൊച്ചക്കാലത്തക്ക് ദുഃഖം കറിനേക്കാ അനുഭവക്കെ ബാധ മാനോക്കോ സുഖമില്ലേക്കാത്തോ ഉസ് ഉസ് സുഖസെ അത്യന്ത സന്തോഷത്താഹം നമുക്ക് കുറേ നാൾ നമ്മൾ ദുഃഖം അനുഭവിച്ച ശേഷം മനുഷ്യന് സുഖം ലഭിക്കുകയാണെങ്കിൽ ആ സുഖത്തിലൂടെ അവന് ധാരാളം സന്തോഷം ലഭിക്കുന്നു വയസ്സേ ഹി കൊച്ചു കാലത്തൊക്കെ ദുഃഖം കറിനേക്ക അനുഭവക്കേ ബാദ് കൊച്ചു കാല കൊച്ചുകാലത്തൊക്കെ ദുഃഖം കറിനേക്കാ അനുഭവക്കെ ബാദ് മാനോക്കോ സുഖമില്ലേകാത്തോ ഉസേ ഉസു സുഖം मिलता है इसी से അത്യന്ത चाहते हैं मानव जीवन में सुख दुख बारी बारी से आए तो अच्छा होगा ഇങ്ങനെ कवि പറയാണ് സുഖവും ദുഃഖവും മാറി മാറി വരുമ്പോൾ വളരെ സന്തോഷമാവും ഇനി അടുത്തത് കവിതാംശു പടെ ഒരുങ്ങീച്ച തീയേ പ്രശ്നമൊക്കെ ഉത്തരവില്ല കവിതയുടെ ഒരു ഭാഗം വായിക്കുക എന്നിട്ട് ഉത്തരത്തിനും ഉത്തരം കൊടുക്കുക മേ നെഹി ചാത്ത ചിർ സുഖ ദുഃഖം മേ നഹി ചാത്ത ചിർ ദുഃഖം സുഖദുഃഖിക്ക് അപ്ന സുഖം അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് മേ നെഹി ചാത്ത ചിർ സുഖനാ ഒരിക്കലും ഒരുപാട് സുഖം ആഗ്രഹിക്കുന്നില്ല അതേപോലെ ഒരുപാട് ദുഃഖവും ആഗ്രഹിക്കുന്നില്ല സുഖ ദുഃഖിക്ക് കേൽമിച്ചൗനി കേലെ ജീവൻ അപ്ന സുഖം ഓക്കെ ആശയവാലി പങ്ക്യാം ചുൻകൽ ജീവൻ ജീവൻ സുഖ ദുഃഖനി ഹെ ഈ അർത്ഥം വരുന്ന സെൻറ്റൻസ് ഈ ഒരു കവിതയിൽ ഏതാന്നാണ് അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ സെൻറ്റൻസ് തന്നെയാണ് എന്താണ് സുഖദുഖി കേൽമിച്ചോനി ജീവിതം എന്ന് പറയുന്നത് സുഖതുക്കെ കൂട്ടിച്ചേരലാണെന്ന് പറയുന്നത് എന്താണ് ലാസ്റ്റത്തെ രണ്ട് ലൈനാണ് സുഖ ദുഃഖിക്ക് കേൾമിച്ചൗനി കോലേ ജീവൻ അപ്പന സുഖം ഇനി അടുത്തത് നിരന്തര ശബ്ദക്ക സമാനാർത്ഥ ശബ്ദ കവിതാസെ ചുൻകല് നിരന്തരം എന്ന അർത്ഥമുള്ള ശബ്ദം ഏതാണ് എന്താണ് ചിർ നിരന്തരം എന്ന് പറഞ്ഞാൽ ചിർ നിരന്തര ചിർ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം കവിതാംശിക കവിതാംശിക ആശയ ഈ കവിതയുടെ ആശയം ലിക് എഴുതാനാണ് നാലാമത്തെ ചോദ്യം ജീവമ്മേ സുഖതു ജരൂരത്ത് ഹെ ജീവിതത്തിൽ സുഖവും ദുഃഖത്തിന്റെയും ആവശ്യമുണ്ട് അല്ലെങ്കിൽ അതിന്റെ കാരണം എഴുതുക ഇപ്പൊ നമുക്ക് കവിതയുടെ ആശയം ഒന്ന് നോക്കാം जीवन की सफलता सुख दुख समन्वय में है जीव तुम्हें सफलता सुख दुख तेड़चेर कवि कहते हैं कवि पर वे हमेशा सुखी वन नहीं चाहती एपड़ सुखान और हमेशा दुखी भी नहीं चाहती दुखच इष्टम आंख मिचोनी के खेल में बच्चे बारी बारी से चिपते हैं इसी प्रकार जीवन में सुख और दुख के आते जाते रहते से ही जीवन की പരിപൂർണത അതായത് ഹൈഡൻസിക്ക് കണ്ണ് പൊത്തി കളിക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് കണ്ണടയ്ക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞാൽ കണ്ണ് തുറയ്ക്കുന്നു അതേപോലെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരണമെന്നാണ് കവി പറയുന്നത് ഇസീ പ്രകാരം ജീവന്മേ സുഖോർ ദുഃഖക്ക് ആത്തെ ജാതെ രഹത്തെ സെഹി ജീവൻക്ക് പരിപൂർണത ഹോത്തി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം നാലാമത്തെ ചോദ്യം എന്താണ് ജീവന്മേ സുഖദുഃഖി സരൂരത് നെഹി ജീവിതത്തിൽ സുഖ ദുഃഖത്തിൻ്റെ സമ്മിശ്രത്തിൻ്റെ ആവശ്യമുണ്ട് സുഖവും ദുഃഖവും മാറി മാറി വരണോന്നാണ് ചോദിക്കുന്നത് ജീവന്മേ സുഖദുഃഖി സ്വരൂരത്ത് ഹെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വേണം ക്യോക്ക് ജീവൻ സഫലത സുഖദുഃഖി സമന്വയമേ ഹെ ജീവിതത്തിൻ്റെ സഫലത എന്ന് പറയുന്നത് സുഖ ദുഃഖത്തിൻ്റെ വി ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക താങ്ക്